ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ് ജെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആസ്റ്റർ മിംസ് കാലിക്കറ്റ് ആൻഡ് കോട്ടിക്കോ വി വിൽ ട്രീറ്റ് നമസ്കാരം. ജില്ലാ വാർത്തകൾ. രണ്ട് പതിറ്റാണ്ട് കാലത്തെ സ്തുത്യർഹമായ സേവനമാണ് സഹായ് എന്ന സന്നദ്ധ സംഘടനയ്ക്ക് അവകാശപ്പെടാനുള്ളത്. രോഗികൾക്കിടയിലും അടിയന്തര ഘട്ടങ്ങളിലും 160 വരുന്ന സന്നദ്ധ പ്രവർത്തകർ നൽകുന്നത് പകരം വയ്ക്കാനില്ലാത്ത സേവനങ്ങളാണ്. പ്രവർത്തകരുടെ ഓർമ്മയ്ക്കായി പുരസ്കാരം ഏർപ്പെടുത്തിക്കൊണ്ട് ജീവനക്കാരിലും തങ്ങളുടെ സാന്നിധ്യമറിയിക്കുകയാണ് സഹായ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. കോർപ്പറേഷൻ വിളക്കുകാൽ അഴിമതിക്കെതിരെ കോൺഗ്രസ് മാർച്ച്. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം കുത്തകകളെ സഹായിക്കാനാണെന്ന് എം കെ രാഘവൻ എം പി. കുടിവെള്ളം കിട്ടാക്കണി, നഗരത്തിന്റെ ദാഹജലം പോലീസ് ദുരുപയോഗം ചെയ്യുന്നു. വിശദമായ വാർത്തകളിലേക്ക്. ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന കോർപ്പറേഷനിലെ ഓരോ ഉദ്യോഗസ്ഥനുമെതിരെയും നടപടി എടുക്കാൻ മേയർ മുൻകൈയെടുക്കണമെന്ന് എം കെ രാഘവൻ എം പി. കോർപ്പറേഷൻ വിളക്കുകാൽ അഴിമതിക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കേന്ദ്രമായി കോഴിക്കോട് കോർപ്പറേഷൻ മാറുകയാണെന്ന ആരോപണം ഉന്നയിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നവരും അഴിമതിക്കാരുമായ ഉദ്യോഗസ്ഥരാണ് കോർപ്പറേഷൻ ഭരിക്കുന്നതെന്നുള്ള ആരോപണങ്ങളാണ് സമരക്കാർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഡിസിസി പ്രസിഡന്റ് ടി സിദ്ദിഖ് നേതൃത്വം നൽകിയ മാർച്ച് എം കെ രാഘവൻ എം പി ആണ് ഉദ്ഘാടനം ചെയ്തത്. ക്രമക്കേടുകൾക്ക് കൂട്ടുനിൽക്കുന്ന കോർപ്പറേഷനിലെ ഓരോ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കാൻ മേയറാണ് തയ്യാറാവേണ്ടതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. തെരുവ് വിളക്ക് ക്രമക്കേട് അഴിമതിയിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കൂട്ടിച്ചേർത്തു. പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷന്റെ തെരുവ് വിളക്ക് കരാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അടിയന്തരമായും ബന്ധപ്പെട്ടവർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ്. കുടിവെള്ളക്ഷാമം കൊണ്ട് പൊറുതിമുട്ടിയ നാടാണ് കോഴിക്കോട്. ഇവിടെ അതിന് പരിഹാരം കാണാൻ വേണ്ടിയല്ല നടപടി സ്വീകരിക്കുന്നത്, മറിച്ച് കുടുംബശ്രീ മുഖേന ഈ വെള്ളം വിൽപ്പനക്ക് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രഖ്യാപിച്ച പോലെ ഒരു കാരണവശാലും ആ ഭൂഗർഭജലം ഊറ്റാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മുൻ ഡി സി സി പ്രസിഡന്റ് കെ സി അബു, കോർപ്പറേഷൻ കൌൺസിൽ പ്രതിപക്ഷ നേതാവ് ടി സുരേഷ് ബാബു, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉഷാദേവി ടീച്ചർ, കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി യു കെ പ്രസീത് കുമാർ, കൌൺസിലർ വിദ്യാബാലകൃഷ്ണൻ തുടങ്ങിയവരും മാർച്ചിൽ പങ്കെടുത്തു. സമരക്കാർ ബാരിക്കേഡുകൾ തകർത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. നാട്ടിലെങ്ങും കുടിവെള്ളക്ഷാമം രൂക്ഷം. എന്നാൽ ഇവിടെ വേലി തന്നെ വിളവ് തിന്ന കാഴ്ചയാണ്. നഗരത്തിന്റെ മുഴുവൻ ദാഹമകറ്റാനുമുള്ള മാനാഞ്ചിറയിലെ വെള്ളമാണ് പോലീസുകാർ സമരക്കാരെ നേരിടാൻ ഉപയോഗിക്കുന്നത്. ഒരു റിപ്പോർട്ടിലേക്ക്. ഇത് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നടന്ന ഒരു സമരദൃശ്യമാണ്. സമരക്കാരുടെ നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതല്ല പ്രശ്നം, ഇതിൽ നിറയ്ക്കാനുള്ള വെള്ളം എവിടെ നിന്ന് കിട്ടി എന്നതാണ്.
കോഴിക്കോട് നഗരത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ മാനാഞ്ചിറയിൽ നിന്ന് തന്നെയാണ് ഈ വാഹനത്തിൽ വെള്ളം നിറയ്ക്കുന്നത്. വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ മാനാഞ്ചിറയിലെ ജലവിധാനവും ഏറെ താഴ്ന്നിട്ടുണ്ട്. രാവിലെ മുതൽ കുടിവെള്ള വിതരണത്തിനായി കോർപ്പറേഷന്റേതടക്കം നിരവധി വാഹനങ്ങൾ ക്യൂ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ സമരക്കാരെ നേരിടാൻ മാനാഞ്ചിറയിലെ കുടിവെള്ളം തന്നെ നിറയ്ക്കാൻ വരുൺ എത്തിയത്. പിറകിൽ നിൽക്കുന്ന എല്ലാ വാഹനത്തിലും നിറയ്ക്കുന്നതിന്റെ നാലിരട്ടി വെള്ളമാണ് ഈ ജലപീരങ്കി സംവിധാനത്തിൽ നിറയ്ക്കേണ്ടത്. കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുമ്പോൾ ആ കുടിവെള്ളം തന്നെ സമരക്കാരെ കുളിപ്പിക്കാൻ വേണമോ എന്നാണ് പൊതുവെയുള്ള ചോദ്യം. ക്യാമറാമാൻമാരായ കൃതേഷ് വേങ്ങേരിക്കും രാഹുൽ മക്കടയ്ക്കുമൊപ്പം അമലജ. ഒരു വിഭാഗം ജനസമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് പുതിയ ഭരണകൂടത്തിന്റെ ശ്രമമെന്ന് എം കെ അബ്ദുൾ അസീസ്. കേന്ദ്ര സർക്കാരിന്റെ ദളിത് ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ എൻ വൈ എൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ദളിത ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരെ നാഷണൽ യൂത്ത് ലീഗ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി എം കെ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വിഭാഗം ജനസമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് പുതിയ ഭരണകൂടത്തിന്റെ ശ്രമമെന്നും ഇതിനായി ഇവർ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് ജനാധിപത്യത്തെ കശാപ്പു ചെയ്യുകയാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പുതിയതായി അധികാരത്തിൽ വന്നിട്ടുള്ള ഭരണകൂടങ്ങളെ ഫാസിസത്തിന്റെ മൂർത്തോത്ഭാവങ്ങളായ നിയമസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് പോലുമില്ലാത്ത അംഗങ്ങളെ അവർ വർഗീയവാദികളും ജനവിരുദ്ധരുമാണ് എന്ന കാരണം കൊണ്ട് മാത്രം മുഖ്യമന്ത്രി പദത്തിൽ അവരോധിച്ചിട്ടുള്ള രാഷ്ട്രീയ ഇതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ അപകടകരമായ വെല്ലുവിളി എന്ന കാര്യത്തിൽ നമുക്ക്. എൻ വൈ എൽ സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ ആസാദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ്, വൈസ് പ്രസിഡന്റ് നജീബ് വയനാട്, സെക്രട്ടറി നാസർ വെള്ളയിൽ, സംസ്ഥാന സെക്രട്ടറി നൌഷ, സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം മുജീബ് പുള്ളാട്ട്, സംസ്ഥാന ട്രഷറർ മുഹമ്മദ് അലി എന്നിവർ നേതൃത്വം നൽകി. 15 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം കുത്തകകളെ സഹായിക്കാനാണെന്ന് എം കെ രാഘവൻ എം പി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിലെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 15 വർഷം പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾ പിൻവലിക്കുക, ബസ് കോഡ്, ലോറി കോഡ് നിയമങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിൽ സർക്കാർ സംവിധാനം ഒരുക്കുക, വർക്ക്ഷോപ്പ് ലൈസൻസ് വ്യവസ്ഥകൾ ലഘൂകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ഇൻകം ടാക്സ് ഓഫീസിന് മുൻപിൽ മാർച്ച് നടത്തി. എം പി എം കെ രാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 15 വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം കുത്തകകളെ സഹായിക്കാനാണെന്ന് എം കെ രാഘവൻ എം പി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയമിക്കണമെന്നും ഇക്കാര്യങ്ങൾ താൻ ലോക്സഭയിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ വരാൻ പോകുന്ന ലോക്സഭാ സമ്മേളനത്തിൽ കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും എംപിമാരുമായി ആലോചിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുമെന്ന് നിങ്ങൾക്ക് ആദ്യമായി ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നടപടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഈ നടപടി മൂലം എന്തെല്ലാം ദോഷമുണ്ടാകും ഗുണമുണ്ടാകും അത് തിരിച്ചറിയേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ്. ആ സർക്കാർ അത് ചെയ്തതിനു പകരം ഒറ്റയടിക്ക് തങ്ങളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുന്ന ഏകപക്ഷീയമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരുടെ അഭ്യർത്ഥിക്കാനുള്ളത് ഈ കാര്യത്തിൽ അടിയന്തരമായും ഇവിടെ എടുത്തിട്ടുള്ള ഈ തീരുമാനം അത് എന്തുമാത്രമാണ് ഇത്തരം വർഷാപ്പുഴയെ ബാധിക്കുന്നത് അത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പ്രദീപ്, ജില്ലാ ട്രഷറർ ഗോപി, ജോയിന്റ് സെക്രട്ടറി ടി എൻ കൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺദാസ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ഈ അഹമ്മദ് അനുസ്മരണ സമ്മേളനവും പുസ്തക പ്രകാശനവും April 20 നടക്കും. മലബാർ പാലസിൽ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും എം പി അബ്ദുസമദ് സമദാനി നിർവഹിക്കും. വി കെ സി മുഹമ്മദ് കോയ എം എൽ എ പുസ്തകം ഏറ്റുവാങ്ങും.
ഈ അഹമ്മദിന്റെ ജീവിതത്തിന്റെ ഏടുകൾ അനുസ്മരിക്കുന്നതിനും പങ്കുവെക്കുന്നതിനുമായി അഹമ്മദ് സാഹിബ് സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനവും മലബാർ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഇ അഹമ്മദ് സാഹിബ് ബഹുമുഖ പ്രതിഭയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും 20 April വ്യാഴാഴ്ച വൈകുന്നേരം 4 PM കോഴിക്കോട് ഹോട്ടൽ മലബാർ പാലസിൽ സംഘടിപ്പിക്കുന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുസ്തക പ്രകാശനവും MP അബ്ദുൾ സമദ് സമദാനി നിർവഹിക്കും. VKC മുഹമ്മദ് ഗോയ MLA പുസ്തകം ഏറ്റുവാങ്ങും. അഹമ്മദ് സാഹിബ് സ്മാരക പഠന കേന്ദ്രം PTA റഹീം MLA ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് വലിയ ഖാസി പണക്കാട് സയ്യിദ് നാസർ അബ്ദുൾ ഹൈ ഷിഹാബുദ്ദീൻ അലവി തങ്ങൾ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആദ്യ വിൽപ്പന ഉദ്ഘാടനം ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ പ്രസിഡന്റ് MV കുഞ്ഞാമു നിർവഹിക്കും. സ്മാരക സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷം വഹിക്കും. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, നവാസ് പൂനൂർ, KF ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും MV കുഞ്ഞാമു, ആറ്റക്കോയ പള്ളിക്കണ്ടി തുടങ്ങിയവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ കാര്യത്തിൽ എത്രത്തോളം പ്രവാസികൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയമാണ് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്മാരക സമിതിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. വാർത്തകളിൽ ഇടവേള. 1 crore rupees സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ, കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2-wheeler സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? കോഴിക്കോട് ബീച്ചിൽ എന്താ? 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 എന്താ കോഴിക്കോട് ബീച്ചിൽ? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 to 9 PM. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. God, 1.5 kg കൂടി. ഛേ, ഹെവി വെയിറ്റോ എനിക്കോ? യാ. ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡ് അല്ലേ ഞാൻ കഴിക്കാം. ഓ വാവ്, താങ്ക് ഗോഡ് നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. വാർത്തകൾ തുടരുന്നു. അമൃത ആശുപത്രിയുടെയും റോട്ടറി ഇന്റർനാഷണലിന്റെയും നേതൃത്വത്തിൽ സൗജന്യമായി കുട്ടികളുടെ ഹൃദ്രോഗ ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് നടത്തുന്നു. 23 April PVS ഹോസ്പിറ്റലിൽ രാവിലെ 9 to 2 PM ക്യാമ്പ് നടക്കുക. അമൃത ആശുപത്രിയുടെയും റോട്ടറി ഇന്റർനാഷണൽ 3201, 3202 നേതൃത്വത്തിൽ കോഴിക്കോട് PVS ആശുപത്രിയിൽ വെച്ച് 23 April രാവിലെ 9 to 2 PM സൗജന്യമായി കുട്ടികളുടെ ഹൃദ്രോഗ ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് നടത്തുന്നു. ക്യാമ്പിൽ നിന്നും ഹൃദ്രോഗ ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും കുറഞ്ഞത് 100 കുട്ടികൾക്കെങ്കിലും സൗജന്യ ഹൃദയ ശസ്ത്രക്രിയയിലൂടെ പുതുജീവൻ നൽകുവാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഹൃദ്രോഗമുള്ളതോ ഹൃദ്രോഗം വരാൻ സാധ്യതയുള്ളതോ ആയ 18 താഴെയുള്ള കുട്ടികളെയാണ് ഈ ക്യാമ്പ് ലക്ഷ്യമിടുന്നത്. ഹൃദ്രോഗമുള്ള കുട്ടികൾക്ക് ആവശ്യാനുസരണം ഇക്കോ കാർഡിയോഗ്രാഫ് അടക്കമുള്ള വിദഗ്ധമായ പരിശോധനകൾ, ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ കൗൺസിലിംഗ് എന്നിവ ക്യാമ്പിൽ വെച്ച് നടത്തപ്പെടും. ക്യാമ്പിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ 7030340028 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലീസും ജയിലധികാരികളും കാണിച്ചിരുന്ന അക്രമങ്ങൾ ഇന്ന് ജനക്കൂട്ടമാണ് ചെയ്തു വെക്കുന്നതെന്ന് MN കാരശ്ശേരി. MP രാധാകൃഷ്ണന്റെയും MP ബാലറാമിന്റെയും പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. MP രാധാകൃഷ്ണൻ എഴുതിയ എന്റെ വിശപ്പിന്റെ വിശപ്പ്, MP ബാലറാമിന്റെ നരഭോജികൾ വീട്ടുമുറ്റത്ത് എന്നീ പുസ്തകങ്ങൾ ഡോക്ടർ
പി രവീന്ദ്രൻ പ്രകാശനം ചെയ്തു. സംവാദങ്ങൾക്കുള്ള പൊതു ഇടങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കെ പി കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൻ കാരശ്ശേരി അധ്യക്ഷത വഹിച്ചു. അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലീസും ജയിലധികാരികളും കാണിച്ചിരുന്ന അക്രമങ്ങൾ ഇന്ന് ജനക്കൂട്ടമാണ് ചെയ്തു വെക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയഗാനത്തിന് എഴുന്നേറ്റ് നിന്നില്ല, ആലപിച്ചില്ല എന്നെല്ലാം പറഞ്ഞാണ് ആക്രമണം. പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ജനക്കൂട്ടം ആക്രമിക്കുന്നതും രണ്ടാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആലപിച്ചില്ല, അല്ലെങ്കിൽ ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ല, അല്ലെങ്കിൽ ആ സമയത്ത് മൂക്കിൽ ഒഴിഞ്ഞു എന്ന് പറഞ്ഞ് ഒരു പോലീസുകാരൻ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു, ഒരു കോടതി നിങ്ങളെ കുറ്റം വിധിക്കുന്നു എന്നുള്ളത് തൊട്ടപ്പുറത്തിരിക്കുന്ന നാലാളു കൂടി നിങ്ങളെ മർദ്ദിക്കുന്നു എന്നതും രണ്ടിനല്ല. ഇന്നിപ്പോ ജനക്കൂട്ടത്തിന്റെ കയ്യിലാണ് ഈ സാധനം കൂടി ഇരിക്കുന്നത്. അതിന് ഭരണകൂടത്തിന്റെ പോലീസിന്റെ പിന്തുണയുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയാണ്. എം പി രാധാകൃഷ്ണൻ, എൻ പി രാജേന്ദ്രൻ, കെ സി ഉമേഷ് ബാബു, കെ കെ സുരേന്ദ്രൻ, കെ പി ലിജുകുമാർ, എം പി ബാലറാം, എ കെ ശിബുരാജ് തുടങ്ങിയവർ സംബന്ധിച്ചു. ത്രീമനസിന്റെ ഭാവപകർച്ച വർണ്ണിച്ചുള്ള ഷൈനി സുധീറിന്റെ ചിത്രപ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. മൂടുപടമില്ലാതെ എന്ന പ്രദർശനത്തിൽ വ്യത്യസ്തങ്ങളാർന്ന 17 ചിത്രങ്ങളാണ് ഉള്ളത്. സ്ത്രീ മനസ്സിന്റെ ഭാവപകർച്ചകൾ ആലേഖനം ചെയ്ത ഷൈനി സുധീറിന്റെ ചിത്രപ്രദർശനം മൂടുപടമില്ലാതെ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ തുടങ്ങി. സ്ത്രീയുടെ ആകുലതകൾ, പ്രണയം, പ്രതീക്ഷ, പ്രതികരണം, അതിജീവനം തുടങ്ങിയവയാണ് ചിത്രങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഓറഞ്ച് മഞ്ഞ നിറങ്ങളാണ് പ്രധാനമായും ചിത്രരചനയ്ക്ക് ഉപയോഗിച്ചത്. ആൺമേൽക്കൊയ്മയ്ക്കെതിരെയുള്ള പ്രതിരോധവും ചിത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അക്രിലിക്, ഓയിൽ പെയിന്റ് എന്നിവ ഉപയോഗിച്ചുള്ള 17 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. RLB കോളേജിൽ നിന്ന് ചിത്രരചന അഭ്യസിച്ച ഷൈനി സുധീർ തൃപ്പൂണിത്തറ ചിന്മയ വിദ്യാലയത്തിലെ ചിത്രകലാ അധ്യാപികയാണ്. കോഴിക്കോട്, എറണാകുളം ഉൾപ്പെടെ ജില്ലകളിൽ നേരത്തെ ചിത്രപ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രദർശനം ആർട്ടിസ്റ്റ് മദനനാണ് ഉദ്ഘാടനം ചെയ്തത്. വെള്ളിയാഴ്ച പ്രദർശനം സമാപിക്കും. സഹായി സന്നദ്ധ സംഘടനയുടെ സഹായി അവാർഡ് ദാനവും ആംബുലൻസിന്റെ ഉദ്ഘാടനവും വളണ്ടർ കുടുംബസംഗമവും 20 എസ് കെ പൊറ്റക്കാട് ഹാളിൽ നടക്കും. മേയർത്തോട്ടത്തിൽ രവീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ 21 വർഷമായി സേവനം നൽകി വരുന്ന സംഘടനയാണ് സഹായി. മെഡിക്കൽ കോളേജിൽ മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഡോക്ടർ, നഴ്സ്, അറ്റൻഡർ എന്നിവർക്കാണ് അവാർഡുകൾ നൽകുന്നത്. സഹായി PA മജീദ് മെമ്മോറിയൽ, സഹായി MP മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ, സഹായി അഹമ്മദ് കോയ മെമ്മോറിയൽ അവാർഡുകളാണ് നൽകുക. 10,001 രൂപ, 5,001 രൂപ, 3,001 രൂപ എന്നിങ്ങനെയാണ് അവാർഡ് തുക. കാർഡിയാക് തെറാസിക് HOD ഡോക്ടർ കുര്യാക്കോസ്, സ്റ്റാഫ് നഴ്സ് AJ ത്രേസ്യാമ, Grade 2 അറ്റൻഡർ V പ്രമോദ് എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങും. SK ഹാളിൽ നടക്കുന്ന പരിപാടി മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ആംബുലൻസ് ഉദ്ഘാടനവും ബെസ്റ്റ് ഡോക്ടർ അവാർഡ് ദാനവും MK രാഘവൻ MP നിർവഹിക്കും. സ്റ്റാഫ് നഴ്സിനുള്ള അവാർഡ് ദാനം PTA റഹീം MLA നിർവഹിക്കും. ലാസ്റ്റ് ഗ്രേഡ് അറ്റൻഡർക്കുള്ള അവാർഡ് പ്രശസ്ത സാഹിത്യകാരൻ KP രാമനുണ്ണി നൽകും. ബെസ്റ്റ് വളണ്ടർ അവാർഡ് ദാനം ഡെപ്യൂട്ടി മേയർ മീര ദർശക് നിർവഹിക്കും. ആംബുലൻസ് ഫ്ളാഗ് ഓഫ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ CJ പോൾസൺ നിർവഹിക്കുമെന്നും സഹായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മെയ് മാസത്തിൽ കോഴിക്കോട്ട് നടക്കാൻ പോകുന്ന കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി സ്വാഗത സംഘം രൂപീകരണ യോഗം ചേർന്നു. മുഖ്യ രക്ഷാധികാരി P മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസത്തിലാണ് KRTOയുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുന്നത്. സമ്മേളനത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി കോഴിക്കോട്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. മുഖ്യ രക്ഷാധികാരി P മൊയ്തീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുറവുള്ള സ്ഥലം കോഴിക്കോട് ആയതുകൊണ്ട് അവിടെ സംസ്ഥാന സമ്മേളനം നടത്തിയിട്ട് അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കടമ എന്ന്. SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് അപാകതയുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കിയവരെ ശിക്ഷിക്കണമെന്നും ചോദ്യപേപ്പർ തയ്യാറാക്കാൻ വിരമിച്ച അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംഘടന അഭിമുഖീകരിക്കുന്ന ഇത്തരം നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടക്കുക. സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി കല്ലട NP പിള്ള, വനിതാ യോഗം കൺവീനർ പ്രസന്നകുമാരി, രക്ഷാധികാരി E നീലകണ്ഠൻ, വർക്കിംഗ് പ്രസിഡന്റ് P കോയക്കുട്ടി എന്നിവരും സംഘടനയിലെ മറ്റ് അംഗങ്ങളും രൂപീകരണ യോഗത്തിൽ പങ്കെടുത്തു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി.
1 crore രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ, കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2-wheeler സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ April 2 മുതൽ May 21 വരെ കോഴിക്കോട് സ്വപ്ന നഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017 എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്ന നഗരിയിൽ. E.K. Nayanar ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ April 2 മുതൽ May 21 വരെ കോഴിക്കോട് സ്വപ്ന നഗരി. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ വില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം March 31 വരെ മാത്രം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ബേപ്പൂരിൽ വോൾട്ടേജ് ക്ഷാമമുള്ള പ്രദേശത്ത് ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. RAP DRP പദ്ധതിയിൽ അരക്കിണർ ഗോവിന്ദവിലാസ് സ്കൂൾ പരിസരത്താണ് KSEB പുതിയ ട്രാൻസ്ഫോമർ നിർമ്മിച്ചത്. സ്വിച്ച് ഓൺ കർമ്മം കൌൺസിലർ പേരോത്ത് പ്രകാശൻ നിർവഹിച്ചു. അരക്കിണർ ഗോവിന്ദവിലാസ് സ്കൂൾ പരിസര പ്രദേശങ്ങളിലെ വൈദ്യുതി വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. RAP DRP പദ്ധതിയിൽ സ്കൂൾ പരിസരത്ത് KSEB സ്ഥാപിച്ച പുതിയ ട്രാൻസ്ഫോമർ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തിച്ചു തുടങ്ങി. ഇതോടെ പ്രദേശത്തെ വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്ക് ബേപ്പൂർ ഫീഡറിലെ ഗോവിന്ദവിലാസ് ട്രാൻസ്ഫോമറിൽ നിന്നായിരുന്നു ഇതുവരെ വൈദ്യുതി വിതരണം. ഒട്ടേറെ കണക്ഷനുകളുള്ളതും ഏറെ ദൂരത്തേക്ക് ലൈൻ വലിച്ചതും കാരണം വോൾട്ടേജ് ക്ഷാമം സൃഷ്ടിച്ചിരുന്നു. ഇത് പരാതിക്ക് വഴിവെച്ചതോടെയാണ് KSEB സെക്ഷൻ അധികൃതർ ഇടപെട്ട് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. സ്വിച്ച് ഓൺ കർമ്മം കൌൺസിലർ പേരോത്ത് പ്രകാശൻ നിർവഹിച്ചു. RAP DRP അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ ഖാലിദ്, സബ് എഞ്ചിനീയർ KV സുബ്രഹ്മണ്യൻ, ഓവർസിയർ PP സഹീഷ്, മണിയൻ പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ജാതീയത അടക്കമുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടെന്ന് വെൽഫെയർ പാർട്ടി ദേശീയ സെക്രട്ടറി K. അംബുജാക്ഷൻ. വെൽഫെയർ പാർട്ടി സംഘടിപ്പിച്ച അംബേദ്കർ ദർശനവും ജനപക്ഷ രാഷ്ട്രീയവും എന്ന ചർച്ചാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെൽഫെയർ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ അംബേദ്കർ ദർശനവും ജനപക്ഷ രാഷ്ട്രീയവും ചർച്ചാ സദസ് സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന സദസ് പാർട്ടി ദേശീയ സെക്രട്ടറി K. അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ജാതീയത അടക്കം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പരാജയപ്പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു ഐക്യമെന്ന് പറയുകയും അതേസമയം ദളിതരെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയും തരം കിട്ടുമ്പോൾ ആക്രമിക്കുകയും ചെയ്യുന്നതാണ് സംഘപരിവാറിന്റെ രീതി. ജാതീയ പ്രശ്നങ്ങളെ ലാഘവത്തോടെ കണ്ട് കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയതാണ് കോൺഗ്രസിന്റെ പരാജയം. ജാതീയ പ്രശ്നങ്ങളെ അടക്കം സാമ്പത്തികമായി മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കാണുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം അധ്യക്ഷത വഹിച്ചു. ടി മുഹമ്മദ് വേളം, UT ബാലകൃഷ്ണൻ, PK സന്തോഷ് കുമാർ, PA കുട്ടപ്പൻ, PK രാധാകൃഷ്ണൻ, മായ പ്രമോദ്, പ്രദീപ് നെന്മാറ, PC ഭാസ്കരൻ, അസ്ലം ചെറുവാടി തുടങ്ങിയവർ സംബന്ധിച്ചു. നമ്മുടെ രാജ്യത്തു നിന്ന് പാർലമെന്റിലേക്ക് പോകുന്നു എന്നുള്ളതുമായിട്ടാണ് ഇന്ത്യയുമായി നമുക്കുള്ള ബന്ധം. കേരളത്തിൽ നിന്ന് 20 MP പാർലമെന്റിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ബന്ധമാണ് ഇന്ത്യയും കേരളവും തമ്മിലുള്ള ഒരു ബന്ധം. രാഗശ്രീ ആർട്സ് സെന്റർ കോഴിക്കോടിന്റെ ആഭിമുഖ്യത്തിൽ ഹമാരി ആവാസ് സംഗീത പരിപാടി April 19 ടാഗോർ ഹാളിൽ നടക്കും. പരിപാടിക്ക് കോഴിക്കോട്ടെ പ്രശസ്ത ഗായകൻ രാഗ് റസാഖ് നേതൃത്വം നൽകും. ഹിന്ദുസ്ഥാനി, ഗസൽ, മാപ്പിളപ്പാട്ട് മേഖലകളിൽ സുപരിചിതനാണ് AP അബ്ദുറസാഖ് എന്ന രാഗ് റസാഖ്.
1956 മുതൽ ഗാനാലാപന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച രാഗ് റസാഖ് കോഴിക്കോട് ടാഗോർ ഹാളിൽ ഹമാരി ആവാസ് എന്ന പരിപാടിയിലൂടെ വീണ്ടും ഗാനാലാപന രംഗത്ത് എത്തുകയാണ്. സംഗീത വാസനയുള്ളവർക്ക് അവസരങ്ങൾ നൽകുക, ശുദ്ധ സംഗീതത്തെ തിരിച്ചുകൊണ്ടുവരിക, പഴയകാല കലാകാരന്മാരെ സഹായിക്കുക തുടങ്ങിയവയാണ് ഹമാരി ആവാസ് എന്ന മ്യൂസിക് നൈറ്റിന്റെ ഉദ്ദേശമെന്ന് റസാഖ് പറഞ്ഞു. April 19 വൈകുന്നേരം 4 മണി മുതൽ 10 മണി വരെ ടാഗോർ ഹാളിൽ നടക്കുന്ന സംഗീത പരിപാടിയിൽ അദ്ദേഹത്തോടൊപ്പം സതീഷ് ബാബു, കീർത്തന, കോഴിക്കോട് അബ്ദുൾ നാസർ തുടങ്ങിയവരും മറ്റ് പ്രമുഖ ഗായകരും പങ്കെടുക്കും. മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിൽ ലാപ്രോസ്കോപ്പിക് സർജറി വിജയകരമായി പൂർത്തിയാക്കി. ഏഷ്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു റോബോട്ടിക് സർജറി നടത്തിയത്. അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക ചികിത്സ സാധാരണക്കാരന് ലഭ്യമാക്കുകയാണ് മെട്രോമെഡ് ആശുപത്രിയുടെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയാക് സെന്ററിൽ ആരംഭിച്ച അതിനൂതന ഹൈടെക് യൂറോളജി കേന്ദ്രമായ മൈ ആർട്ട് ഏഷ്യയിൽ തന്നെ ആദ്യമായി ഡെസ്ക് റോബോട്ടിക് ലാപ്രോസ്കോപ്പിക് സർജറി പരിചയപ്പെടുത്തുകയാണ്. കോഴിക്കോട് സ്വദേശിയായ ബാലകൃഷ്ണനിൽ ഈ സർജറി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്ന് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് ഷലു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമിത വേദനയില്ലാത്തതും മുറിവുകൾ ഉണ്ടാക്കാത്തതും അമിത രക്തസ്രാവം ഇല്ലാത്തതും തുടങ്ങി ഒട്ടേറെ ഗുണങ്ങളാണ് സർജറിയിലൂടെ ഉറപ്പുവരുത്തുന്നത്. കുറഞ്ഞ ദിവസം കൊണ്ട് രോഗിക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനും സർജറിയിലൂടെ സാധിക്കുന്നു. വളരെ സുരക്ഷിതവും മിതമായ ചിലവും ഉറപ്പുവരുത്തുന്നു. ഇതിലൂടെ അത്യാധുനിക ശാസ്ത്ര സാങ്കേതിക ചികിത്സകൾ സാധാരണക്കാരന് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നതെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavarthakal.com. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സൗജന്യ ഡയാലിസിസ് സെന്റർ കൂടുതൽ സൌകര്യങ്ങളോടെ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം മാറ്റി. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതോടെ നിലവിലുള്ള 6 യൂണിറ്റുകൾക്ക് പകരം 12 യൂണിറ്റുകൾ പ്രവർത്തിക്കും. ഇതിലൂടെ പ്രതിദിനം 36 പേർക്ക് സൌജന്യമായി ഡയാലിസിസ് ചെയ്യാനാകും. 2012 വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഡയാലിസിസ് യൂണിറ്റിലൂടെ 21,822 പേർക്ക് സൌജന്യ ഡയാലിസിസ് ചെയ്തിട്ടുണ്ട്. ചാലപ്പുറത്ത് ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് സമീപം വാങ്ങിയ 25 സെന്റ് സ്ഥലത്ത് 6 കോടി രൂപ ചിലവിട്ട് പണിത 5 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ എം കെ മുനീറമ്മലെ നിർവഹിച്ചു. ബാങ്ക് ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ഡയറക്ടർമാരായ ശിവദാസൻ, ഡോക്ടർ ഐഷ ഗുഹരാജ്, പി ദാമോദരൻ, കെ സലീം എന്നിവർ സംസാരിച്ചു. വൈസ് ചെയർമാൻ ടി എം വേലായുധൻ സ്വാഗതവും അസിസ്റ്റന്റ് ജനറൽ മാനേജർ വി റെജില നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോർപ്പറേഷൻ വിളക്കുകാൽ അഴിമതിക്കെതിരെ കോൺഗ്രസ് മാർച്ച്. ബാരിക്കേഡുകൾ തകർത്ത് മുന്നേറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയാക്കി. പതിനഞ്ച് വർഷം കഴിഞ്ഞ ഡീസൽ വാഹനങ്ങൾ നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം കുത്തകകളെ സഹായിക്കാനാണെന്ന് എം കെ രാഘവൻ എം പി. കുടിവെള്ളം കിട്ടാക്കനി, നഗരത്തിന്റെ ദാഹജലം പോലീസ് ദുരുപയോഗം ചെയ്യുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. അവതരിപ്പിച്ചത് ഡിസൈൻഡ് വിത്ത് ദ ടച്ച് ഓഫ് ഗോഡ്, ജെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ആസ്റ്റർ മിംസ്, കാലിക്കറ്റ് ആൻഡ് കോട്ടിക്കോ. വി വിൽ ട്രീറ്റ്